വാർത്തകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ എപ്പോഴും ഇടുക്കിയെ സംബന്ധിച്ച് ഭൂപ്രശ്നം ഒരു വല്ലാത്ത പ്രശ്നമായി തന്നെ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. ഇടുക്കി കാന്തല്ലൂർ കീഴിലുള്ള ചിന്നക്കനാൽ വില്ലേജുകളിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കാനുള്ള വനം വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്നാണ് CPI മൂന്നാർ പ്രാദേശിക നേതൃത്വം പറയുന്നത്. പ്രക്ഷോഭത്തിൻ്റെ ആദ്യഘട്ടമായി ഈ മാസം 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നീളുന്ന കാൽനട ജാഥയും കാന്തല്ലൂരിൽ നിന്ന് ചിന്നക്കനാലിലേക്ക് നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തയൊന്ന് കാണാം. 3 വില്ലേജുകളിലായി 9,000 ഏക്കർ റവന്യൂ ഭൂമിയാണ് ഏറ്റെടുക്കാൻ വനവകുപ്പ് ശ്രമിക്കുന്നതെന്നും കീഴാന്തൂർ മേഖലയിൽ പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളെ ഒഴിപ്പിച്ച് വനഭൂമിയാക്കാനാണ് വനവകുപ്പിന്റെ നീക്കമെന്നും 3 വില്ലേജുകളിലുമുള്ള മിച്ചഭൂമി ദേവികുളം മണ്ഡലത്തിലെ ഭൂരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി സർക്കാർ കണ്ടെത്തിയതാണ്. എന്നാൽ ഈ ഭൂമിയാണ് വനംവകുപ്പ് വനമാക്കാൻ ശ്രമിക്കുന്നതെന്നും ഭൂരഹിതരായ ആളുകൾക്ക് 1 ഏക്കർ വീതം സ്ഥലം നൽകാനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ തീരുമാനം. എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനം അട്ടിമറിച്ചാണ് വനംവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് 3 വില്ലേജുകളിലെയും 9,000 ഏക്കർ ഭൂമി വനഭൂമിയാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് CPI പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KP രാജേന്ദ്രൻ റവന്യൂ മിനിസ്റ്റർ ആകുമ്പോൾ அந்த பூமி ரெவென்யூ பூமி, அந்த ரெவென்யூ லேண்ட் ரெவென்யூ பேங்கில் அந்த பூமியை நிச்சயிச்சிருக்கு. ஆனால் இப்போ ஃபாரஸ்ட்டு அந்த பூமி வன்படி. அதே மாதிரி சின்னக்கனால் பஞ்சாயத்தில் சின்னக்கனால் வில்லேஜில் அரண்மனைப்பாறை உட்பட வந்து PL ராவில் அது வந்து ரெவென்யூ லேண்டு தான். அந்த பூமியும் இப்போவும் ஃபாரஸ்ட்டு எங்களோட பூமி ஃபாரஸ்ட் பூமின்னு சொல்கிறது நியாயம் இல்லை. வட்டவட பஞ்சாயத்துலேயும் கீழந்தூர் வில்லேஜிலையும் அதே மாதிரி சின்னக்கனால் வில்லேஜிலையும் ரெவென்யூ லேண்டை சுயமாயிட்டு வந்து ஃபாரஸ்ட்டு எங்களோட பூமின்னு சொல்கிறது யாதொரு நடவடிக்கையும் சரியில்லை. இதை பொறுத்தளவில் CPI சக்தமாய் போராட்ட பாதையிലേക്ക് പോകും என்பதை இந்த நேரத்தில் எச்சரித்துள்ளது. മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ CPI നേതാക്കളായ അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, പഴനിവേൽ, മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. എന്തായാലും ഈ പ്രക്ഷോഭം എത്ര കണ്ട് ശക്തമായി നടത്താനാണ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണത്തിൻ്റെ വസ്തുത, ഇതൊക്കെ നമുക്കൊന്ന് തേടാം. ബിനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. ബിനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി അവർ പറയുന്നത് ഈ റവന്യൂ ഭൂമി, പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് ഭൂപ്രശ്നം ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. അത് രവീന്ദ്രൻ പട്ടയങ്ങളുടെ കാര്യങ്ങളിലടക്കം നിരവധി പ്രതിസന്ധികൾ നാം എന്നും കണ്ടുവരുന്നതാണ്. അപ്പോൾ ആരും അതിൽ നിന്ന് മുക്തരല്ല. കർഷകരുടെ ഏറ്റവും വലിയൊരു പരാതി ഇതാണ്. ഇപ്പോൾ ഈ വാർത്ത, വിനീഷ് നൽകിയ ഈ വാർത്തയിൽ റവന്യൂ ഭൂമി കൂടി വനഭൂമിയാക്കാനുള്ള ഒരു നീക്കം, അതെന്താ, എത്ര കണ്ട് ആ ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് ഒന്ന് പരിശോധിച്ചാൽ വിനീഷ്. ജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് CPI ഉന്നയിക്കുന്നത്. കാരണം 9,000 ഏക്കറാണ് ഈ 3 വില്ലേജുകളിലായി ഈ റവന്യൂ ഭൂമി വനഭൂമിയാക്കാൻ വനവകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ഇവരത് ആരോപണം. ഏതായാലും വരുന്ന 10-ാം തീയതി മുതൽ ഇതിനെതിരെ ഒരു പ്രക്ഷോഭം തന്നെ നടത്താൻ തന്നെയാണ് CPIയുടെ തീരുമാനം. അതിനു മുന്നോടിയായി തന്നെയാണ് 10-ാം തീയതി മുതൽ കാൽനട ജാഥയായി 17-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കാൽനട ജാഥ ചിന്നക്കനാലിൽ സമാപിക്കും. ഇത്തരത്തിലുള്ള സമര പരിപാടികളെല്ലാം തന്നെയാണ് ഈ CPI ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കാരണം ചിന്നക്കനാൽ അടക്കമുള്ള ചിന്നക്കനാൽ അരിക്കൊമ്പൻ പ്രശ്നമായി തന്നെ വനവകുപ്പിന്റെ സ്ഥലമാണെന്ന് ഇത് അവകാശം ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സ്ഥിതിയിലെല്ലാം അവിടെയുള്ള ആളുകളും പ്രതികരിച്ചിരുന്നു. ഇത് വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണെന്നുള്ള ഒരു രീതിയിൽ തന്നെ അവിടെയുള്ള ആൾക്കാരും നേരിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും ഇത്തരത്തിൽ വനഭൂമിയാക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് ജീവിക്കാൻ നടപടി ഉണ്ടാകത്തില്ല, വനങ്ങളിൽ തങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കീഴാന്തൂരിൽ വർഷങ്ങളായി താമസിക്കുന്ന 40ഓളം കുടുംബങ്ങൾ കുടിയേർക്ക് ഭീഷണിയിലെന്നും തന്നെയാണ് CPI പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. കൂടാതെ കാന്തല്ലൂർ പഞ്ചായത്തിൽ വരുന്ന 7-ന് ഈ ഇതോടനുബന്ധിച്ചുള്ള സമരപരിപാടികൾ ആഹ്വാനം ചെയ്യുന്നു. ദുരന്ത ബാധിത മേഖലയായി കാന്തല്ലൂർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ റവന്യൂ ഭൂമി വനഭൂമിയാക്കാനുള്ള വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ വരുന്ന 7-ാം തീയതി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാന്തല്ലൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ദേശീയപാത അടക്കമുള്ള സ്ഥലങ്ങൾ ഉപരോധിക്കാനും ഈ ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ CPIയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കാന്തല്ലൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ജിംഷാദ്.